ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ് ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ ശരിക്കും ക്ലീനിങ് ആണ് ഫിഷ് ക്ലീനിങ് ആണ് ഇന്ന് രാവിലെ കുറച്ച് നല്ല കൊഞ്ച് കിട്ടിയതാ വളരെ നല്ല കൊഞ്ചാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇന്ന് ഡിന്നറിന് അപ്പവും കൊഞ്ച് റോസ്റ്റും ഉണ്ടാക്കിയൊന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം നോക്കാം ഇങ്ങനെയാണെന്ന് ഇത് അത്യാവശ്യം വലിയ കൊഞ്ചാണ് നമുക്ക് ഇതിൻ്റെ തല ഞാൻ സാധാരണ കൊഞ്ചിൻ്റെ തല കളയാറില്ല തല നിങ്ങൾ കളയുന്നില്ല എങ്കിൽ ഈ ഭാഗമൊന്ന് കട്ട് ചെയ്യുക ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുത്താൽ തല നമുക്ക് അങ്ങനെ തന്നെ കിട്ടും നിങ്ങളിനി തല കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇത് രണ്ട് വശം ഇങ്ങനെ പൊളിച്ചെടുത്താൽ വളരെ ഭംഗിയായിട്ട് അങ്ങ് പോരും കുറച്ചായി കഴിഞ്ഞ് ഇങ്ങനെ ചോട്ടി പിടിച്ച് വലിച്ച് ഇങ്ങനെ പോരും കേട്ടോ ആട്ട് ഇതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യുക ഇനി ഇതിൽ മെയിനായിട്ട് ഈ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട് ഒരു കറുത്ത നിറത്തിൽ അതും കൂടെ കളയണം നമുക്ക് ഇങ്ങനെ പൊളിച്ചാൽ മതി പൊളിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഒരു കളർ കണ്ടോ ബ്ലാക്ക് കളറിൽ ഇതും കൂടെ ഇങ്ങനെ ഊരിയെടുത്ത് കളയുക ഇതൊരെണ്ണം ക്ലീനായിട്ടുണ്ട് തല ഞാൻ കളഞ്ഞിട്ടില്ല ഒരെണ്ണം കൂടി ഞാൻ കാണിക്കാം കൊഞ്ചെടുക്കുക ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇതും കട്ട് ചെയ്യുക ക്ലീനാക്കുക എന്നിട്ട് തല ഇങ്ങനെ കണ്ടോ തല കളയാതെ തന്നെ നമുക്ക് കിട്ടും ഇനി രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചാൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഇത് പോരും വലിയ കൊഞ്ചാണ് ഇങ്ങനെ ഇത്രയും കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മൊത്തം പോരും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഇങ്ങനെ കീറുക കീറിയിട്ട് ഈ വേസ്റ്റ് അങ്ങ് കളയുക ഈ ഭാഗത്തുള്ള സോ ഞാനിപ്പോൾ ഇത്രയും ക്ലീൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വൈകുന്നേരം നമ്മുടെ കിച്ചണിൽ കാണാം ഓക്കെ വെൽക്കം ബാക്ക് നമ്മൾ നമ്മുടെ ഡിന്നർ വിഭവത്തിലേക്ക് കടക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ നമ്മുടെ ചെമ്മീന് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം അര കിലോ ഉണ്ട് ഈ ചെമ്മീന് നമുക്ക് ആദ്യം ചെയ്യേണ്ടതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യുന്ന ആവശ്യമായ വിഭവം മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം ഞാനൊരു 2 ടീസ്പൂൺ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട് 2 ടീസ്പൂണാണ് 2 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ 1/2 നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നാരങ്ങ നീരോ വിനാഗിരി ഒഴിച്ചാലും മതി 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി ഇത് കൂടാതെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ കഴിയുണ്ട് അപ്പോൾ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു 30 മിനിറ്റ് മുതൽ 3/4 മണിക്കൂർ വരെ 45 മിനിറ്റ് വരെ എങ്കിലും ഇതൊന്ന് ഇങ്ങനെ വെക്കുക മാരിനേറ്റ് ചെയ്ത് മസാല നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് ഞാൻ ബാക്കി വിഭവങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം സോ നമ്മുടെ ചെമ്മീനിപ്പോൾ ഒരു 1/2 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു നന്നായിട്ട് വെടിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ബാക്കി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓർന്ന് ഇടുമ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ചെമ്മീൻ ഒന്ന് വറുത്ത് കോരണം വറുക്കുക എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ അല്ല ഒരു ഷാലോ ഫ്രൈ ഒരു 1/2 ആയിട്ട് വറുത്ത് കോരുക അപ്പോൾ ഞാനിപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുന്നുണ്ട് എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി നമുക്ക് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഓരോന്നിട്ടിലേക്ക് ഞാൻ വെച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം കൊഞ്ച് ഒത്തിരി ഫ്രൈ ആവുകയാണെങ്കിൽ ഒരു റബ്ബർ പോലെ ആയിപ്പോവും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് അത്ര സമയം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും കുറച്ചും കൂടി ഇരിപ്പുണ്ട് ഇതൊരു മിനിമം 1 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരുന്നതിന് ശേഷമേ മറച്ചു വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ മസാല മൊത്തം ഇളകിപ്പോവും സോ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മറച്ചു കൊടുക്കാം 1.5 മിനിറ്റ് മൊത്തം ഒരു 4 മിനിറ്റ് ഫ്രൈ ആയാൽ മതി സോ നമ്മുടെ ചെമ്മീനിപ്പോൾ ഒരു വശം ഏതാണ്ട് വന്നിട്ട് 2 മിനിറ്റോളം ഇരുന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം ഓരോന്നിങ്ങനെ മസാല ഒന്നും തന്നെ ഇളകിപ്പോയിട്ടില്ല അപ്പോൾ മറുവശവും ഇതുപോലൊരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ ചെമ്മീനിപ്പോൾ 2 വശവും ഏതാണ്ട് വെന്തിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി അധികം വെന്താൽ ഞാൻ പറഞ്ഞാലും ഭയങ്കര റഫായി പോകും ഭയങ്കര ഹാർഡായി പോകും ഞാനിത് മാറ്റിയെടുക്കുകയാണ് ഇതുപോലെ നമുക്ക് 2-ാമത്തെ സെറ്റും വെച്ച് കൊടുക്കാം
ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതും അതുപോലെ വെന്ത് വരട്ടെ. അപ്പോൾ ചെമ്മീൻ ഞാൻ ദേ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി, അധികം വേവണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്നായിട്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇടുമ്പോൾ ഞാനതിൻ്റെ അളവ് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇതേ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ചെമ്മീൻ വറുത്തതിൻ്റെ ബാക്കി എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. ആദ്യം അതിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാവും, ഇത്ര എണ്ണ തന്നെ മതിയാവും. എപ്പോഴും നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണ ചേർക്കും. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി കൊടുക്കുക. ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചി, അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത്. ഒരു 15 അല്ലി വെളുത്തുള്ളി, അതും 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, ചെറിയ അല്ലി എടുത്തിരിക്കണേ, 15 അല്ലി ഉള്ളൂ. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം. ഞാനൊന്ന് കുറച്ച് അധികം കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ തനി നാടൻ രീതിയിലാണ് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നത്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കറിവേപ്പില ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇഷ്ടമുള്ളവർ ഉപയോഗിക്കാം. സോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സവാള, ഒരു 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 2 മതി. ഇതിൽ 3 മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്താൽ മതി. സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ സോൾട്ട് സഹായിക്കും, ഉപ്പ്. അപ്പോൾ ഇത് ഒരു നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ സവാള ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ടൊമാറ്റോ ആഡ് ചെയ്യുക. ഞാൻ 2 ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 2 ടൊമാറ്റോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ടൊമാറ്റോ ഇതുമായിട്ട് നന്നായിട്ട് വെന്ത് ചേരുന്നതുവരെ ഇളക്കി കൊടുക്കാം. സോ ടൊമാറ്റോ ഇപ്പോൾ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക ചേർക്കുന്നതിന് മുമ്പായിട്ട്. ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ഇത് ചില്ലി പൗഡറാണ്, മുളക് പൊടിയാണ്. ഇതിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ തന്നെ പെരുംജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഈ മസാല പച്ചമണം മാറുന്നതുവരെ ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മസാല ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവിയാക്കി മാറ്റുക. അതിന് കുറച്ചും കൂടെ ചേർക്കാം. നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ഗ്രേവി കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഈ സമയത്ത് ഇതിൽ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതിന് സമയത്ത് കുറച്ച് കറിവേപ്പില വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്ന 2 സാധനങ്ങൾ കൂടെയുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഞാൻ ചേർക്കുന്നുണ്ടല്ലേ, 1/2 ടീസ്പൂൺ മതി, അത്യാവശ്യം എരിവുള്ളത് കൊണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല.
ഇതി രണ്ടും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുക 5 മിനിറ്റ് ആവട്ടെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് 5 മിനിറ്റ് വെന്തിട്ടുണ്ട് നോക്കൂ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം തീ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇന്നത് അപ്പത്തിൻ്റെ കൂടിയാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത് നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇന്നാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ടേസ്റ്റിംഗ് സെഷനിലേക്ക് കടക്കുകയാണ് ഇളയ മോനാണ് ഇന്ന് കൂടെ ഉള്ളത് ഞാൻ മോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം ആദ്യം അപ്പവും അപ്പം ഉണ്ടാക്കിയത് വൈഫാണ് കേട്ടോ അപ്പവും എന്താ പറയുക ചെമ്മീൻ റോസ്റ്റും ഞാൻ മോനും ആദ്യം കൊടുക്കാം ശരി കഴിച്ചു നോക്കിയ മോനെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് അടിപൊളിയായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ചേരുവകൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി വളരെ ടേസ്റ്റിയുള്ള നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ